സംസ്ഥാനത്തെ 11 നിയോജക മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാമതെത്തി. 8 രണ്ടാമത്, മൊത്തം 19. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 പിടിക്കാൻ പരിപാടിയുണ്ട്. എന്നാൽ അത് മാത്രമാണോ പദ്ധതി? അല്ല, ലക്ഷ്യം 60 മണ്ഡലങ്ങൾ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ കാട്ടാക്കട. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്. ഇതാണ് ബി ജെ പി മുന്നിലെത്തിയ 11 മണ്ഡലങ്ങൾ. ഇതിൽ 3 എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ കൂടിയാണ്. വി ശിവൻകുട്ടിയുടെ നേമം, കെ രാജൻ്റെ ഒല്ലൂർ, ആർ ബിന്ദുവിൻ്റെ ഇരിങ്ങാലക്കുട. ബി ജെ പി രണ്ടാമത് വന്ന മണ്ഡലങ്ങൾ ഇനി പറയുന്നു: തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്. 11 ആകെ 19. ഒപ്പം ഇതിൽ പെടാത്ത 41 മണ്ഡലങ്ങളെക്കൂടി പട്ടികയിൽപ്പെടുത്തി ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നു മിഷൻ 2026. എന്താണ് മിഷൻ 2026? ബി ജെ പി ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളിൽ 7 10,000 മീതെയാണ് ലീഡ്. ഏറ്റവും മുന്നിൽ നേമം തന്നെ. കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ, പിന്നീട് നഷ്ടപ്പെട്ട നേമം മണ്ഡലം ബി ജെ പിക്ക് നൽകിയത് 22,126 വോട്ടിൻ്റെ പടുകൂറ്റൻ ലീഡാണ്. ഒറ്റ വോട്ട് പോലും കുറയാതെ 2026 നേമം തിരിച്ചുപിടിക്കാൻ പണി തുടങ്ങിക്കഴിഞ്ഞു. 10,000 മീതെ ലീഡ് കിട്ടിയ മറ്റു മണ്ഡലങ്ങളിൽ കഴക്കൂട്ടമൊഴികെയുള്ള 5 മണ്ഡലങ്ങളും തൃശ്ശൂരിലാണ്. ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്. 8,013 വോട്ടിൻ്റെ ലീഡ് നേടിയ മണലൂരിനെ കൂടി ഉൾപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ അതേ തന്ത്രം പ്രയോഗിച്ച് വോട്ട് വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറിന് തന്നെയാണ് മുഖ്യ ചുമതല. ക്രിസ്ത്യൻ വിഭാഗവുമായുള്ള നിരന്തര സമ്പർക്കം തുടരും. ഒപ്പം ലീഡ് നേടാൻ കഴിയാതെ പോയ ഏക മണ്ഡലമായ ഗുരുവായൂരിൽ മുസ്ലിം ന്യൂനപക്ഷവുമായും സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഇനി 60 ശേഷിച്ച 41 മണ്ഡലങ്ങൾ. ഈ 41 മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് 35,000 60,000 വോട്ട് കിട്ടി. വടക്കൻ മലബാറിൽ ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത കേന്ദ്രങ്ങളിൽ പോലും വോട്ട് കൂടുതൽ കിട്ടിയത് ബി ജെ പിയെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവികൊണ്ട പാറപ്പുറത്തെ പിണറായിയിലെ ബൂത്തിൽ പോലും ബി ജെ പിക്ക് 100 വോട്ട് കൂടുതൽ കിട്ടി. കെ സുധാകരൻ്റെ ബൂത്തിലും ബി ജെ പിക്കാണ് ലീഡ്. ശബരിമല പ്രക്ഷോഭകാലത്ത് പോലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പ്രവഹിച്ചു എന്നാണ് കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരം കൂടി മുതലെടുത്ത് ഈ 41 മണ്ഡലങ്ങളിലും കിട്ടിയ സി പി എം വോട്ടുകൾ നിലനിർത്താനും 10% വോട്ടുകൾ അധികം സമാഹരിക്കാനുമാണ് പദ്ധതി. ഇതിനായി ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തും. ഓരോ ബൂത്തിലും നിശ്ചിത എണ്ണം വോട്ട് ലക്ഷ്യം വെച്ച വീടുകൾ കേന്ദ്രീകരിച്ചാകും ഈ ബൂത്ത് കമ്മിറ്റികൾ പ്രവർത്തിക്കുക. തൃശൂരിൽ വിജയിച്ച ഈ മാതൃക 60 മണ്ഡലങ്ങളിലും നടപ്പാക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഉടൻ നടക്കാനിരിക്കുന്ന പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇതേ രീതി പരീക്ഷിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം, നേമവും പാലക്കാടും അടക്കം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിലെങ്കിലും ജയം, ഇതാണ് ലക്ഷ്യം. തൃശൂരിലെ അതിഗംഭീരമായ വിജയത്തിൻ്റെ ആവേശം നിലനിൽക്കെ തന്നെ മിഷൻ 2026 ലക്ഷ്യമാക്കി ഗ്രൗണ്ടിലിറങ്ങാനാണ് ജില്ലാ കമ്മിറ്റികൾ വഴി പ്രവർത്തകർക്കുള്ള നിർദ്ദേശം. പണി തുടങ്ങിക്കഴിഞ്ഞെന്ന് വ്യക്തം.